ഇവിടെ തന്നെ ഞാൻ ജീവിക്കും. രോഹിണി വേറെ വീട് വെക്കുക, ഇളയതിന്റെ കല്യാണം ഉടനെ കഴിയും. പിന്നെ എനിക്ക് ജനിക്കുന്ന കുഞ്ഞിനല്ലേ ഈ വീട്. ദേ, ഇനിയെങ്കിലും നീ അടക്കം ഒതുക്കം ഒക്കെ ഉള്ളൊരു പെണ്ണായിട്ട് ജീവിക്കണം. എത്രക്കായാലും അമ്മയുടെ മോളല്ലേ, അതിനൊക്കെ പറ്റും. അമ്മ പറ്റണം അല്ലെങ്കിൽ പറ്റിക്കണം. ആ പറ്റിച്ചോണ്ടിരിക്കുവാണല്ലോ. എടി മോളെ, നീ ഈ അമ്മയെ അനുകരിക്കാനൊന്നും നിക്കണ്ട, അത് ഈ വീട്ടിൽ ചെലവാകത്തില്ല. നീ ഒരു കുലീനത്തുള്ള പെണ്ണായിട്ട് ജീവിക്കണം. ആ അങ്ങനെ ജീവിക്കത്തുള്ളൂ. ഇന്ന് തന്നെ കുലീനത്ത് ഒരുപാടും കാണിച്ചായിരുന്നു. എന്നിട്ടും ആ ടീച്ചർ ഉണ്ടല്ലോ, മതിപ്പോടെ അല്ല പെരുമാറിയത്. അതെ, ഇടയ്ക്കിടയ്ക്ക് അവശത കാണിച്ചോണം, വെറുതെ. അപ്പൊ എല്ലാവരും സ്നേഹിച്ചോളൂ. ആ ഇതൊന്നും ഞാൻ നിന്നോട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഏതായാലും എനിക്കും ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാം, ഈ പേരും പറഞ്ഞു. വരുമ്പോഴേ പലഹാരമായിട്ട് വരണേ. പിന്നെ അതൊക്കെ വരാം, അതിനുള്ള കാശങ്ങ് തന്നാ മതി. ഏതായാലും കൊറേ നാളുകൾക്ക് ശേഷം കുറച്ച് മനസ്സമാധാനം കിട്ടി. കുഞ്ഞിനെ പൊന്നുപോലെ നോക്കിക്കോണേ മോളെ. അതൊക്കെ പ്രസവിച്ചു കഴിഞ്ഞിട്ട് നോക്കിയാ പോരേമേ. വയറ്റി കിടക്കുമ്പോഴേ നോക്കണം. ആരോഗ്യമുള്ള കുഞ്ഞിന്റെ ജനനവ ഒരമ്മയുടെ ഐശ്വര്യം. അതെ, പെട്ടെന്ന് സംസാരിച്ചിട്ട് പൊക്കോണം എന്നാണ് ഓർഡർ അമ്മായിയമ്മ സാറമ്മയുടെ. ഇപ്പോഴാ ഓർഡർ അനുസരിക്കണം. ഒരു കുഞ്ഞൊക്കെ അങ്ങോട്ട് ജനിക്കട്ടെ, കാണിച്ചു കൊടുക്കാൻ ഞാൻ. ഇനി ഒന്നും വേണ്ട മോളെ, ഇനി ഇവിടുന്ന് അവര് ചവിട്ടി പുറത്താക്കാതെ മാത്രം നോക്കിയാ മതി. എന്നാ പോട്ടെ മോളെ. ഏതായാലും എനിക്ക് സന്തോഷമുണ്ട്, ജീവിതത്തിൽ ആദ്യമായിട്ട് എന്റെ മോളൊരു സത്യം പറഞ്ഞു. പോയിട്ട് വരട്ടെ അമ്മ. പിന്നെ ഇവിടെ ഉള്ളവർക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അമ്മ ഇങ്ങോട്ട് വരണ്ട, കാണണം തോന്നുമ്പോ ഞാൻ അങ്ങോട്ട് വരാം. അതിന് നിനക്ക് കാണണം തോന്നുവോ? തോന്നില്ല. അല്ല, തോന്നാതിരിക്കില്ലല്ലോ. ഇനിയിപ്പ തോന്നത്തൊന്നുമില്ല. എന്നാലും കുഴപ്പമില്ല, നീ നല്ല രീതി ജീവിക്കുന്നത് കണ്ടാ മാത്രം മതി. പോട്ടെ. യാത്ര ഒരുപാട് ചോദിച്ചു, ഇനിയെങ്കിലും പൊയ്ക്കൂടെ. ശരി. ഞാൻ കേറിപ്പറ്റി, ഞാൻ കേറിപ്പറ്റി. ഇപ്പൊ ഇടിച്ചാലോ? ഇടിക്കാൻ തന്നെയാ നോക്കിയത്, ഭാഗ്യത്തിന് മാറിക്കളഞ്ഞു. നിങ്ങൾക്ക് എന്താ കാര്യം? ഞാൻ എന്റെ മോളെ ഒന്ന് കാണാൻ വന്നതാ. മോളെ കാണാന്? അവളെങ്ങനെ ഇതിന്റെ അകത്ത് കയറി? അത് മോന്റെ അമ്മയും പെങ്ങളും ഒക്കെ പറഞ്ഞു അകത്ത് കയറിക്കോളാൻ, അവളത് അനുസരിക്കുകയും ചെയ്തു. എന്തടവെടുത്താലും അങ്ങനെ സംഭവിക്കേണ്ടതല്ലല്ലോ. അവളെ ഒഴിയാൻ എന്നെ പോലെ തന്നെ താല്പര്യം ഉണ്ടായിരുന്നു അവർക്കും, പിന്നിപ്പത് എന്തു പറ്റി? അതൊക്കെ മോ നേരിട്ട് ചോദിക്കണം. പിന്നെ എന്നെ ഇപ്പൊ ബൈക്ക് അടിച്ച് കൊല്ലാൻ വന്ന പോലെ അവളെ ഒന്നും ചെയ്യല്ലേ. അവളിങ്ങ് വന്ന സ്ഥിതിക്ക് അവളെ നന്നായിട്ട് നോക്കണേ മോനെ. നിന്റെയൊക്കെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞങ്ങൾക്ക് നല്ല ഉദ്ദേശം മാത്രമേ ഉള്ളൂ മോനെ, അവള് ഇപ്പൊ അസുഖക്കാരിയാ. അവൾക്ക് മാത്രമല്ല നിങ്ങൾക്കൊണ്ട് അസുഖം തലക്ക്. എന്തായാലും പോണ്ട, ഇവിടെ തന്നെ നിന്നോ, അവളെ ഞാൻ തൂക്കിയെടുത്ത് മുന്നിൽ കൊണ്ടുവന്നിട്ടരാം. അതിന് മോന്റെ അമ്മയും പെങ്ങളും അനുവദിക്കുവാണെങ്കിൽ ചെയ്തോ. ആരനുവദിച്ചില്ലെങ്കിലും ശരി, അവളെ ഞാൻ ഈ വീട്ടിനകത്ത് പൊറുപ്പിക്കില്ല. ഇതിനകത്ത് രണ്ടിനോടും കാല് കുത്തരുതെന്ന് ഞാൻ പറഞ്ഞത് അത് കേൾക്കാതെ വന്നു. ഇപ്പോഴെന്തോ അസുഖം ഉണ്ടെന്ന് പറയുന്നു, അവൾക്ക് മാറാ രോഗം ഉണ്ടെന്ന് വരെ നിങ്ങൾ പറഞ്ഞു പിടിപ്പിക്കും ഇതിനകത്ത് കേറാൻ വേണ്ടി. മാറാ രോഗമൊന്നുമല്ല, മാറുന്ന രോഗം തന്നെയാ, പക്ഷേ അത് മാറാൻ കുറഞ്ഞതൊരു 10 മാസമെങ്കിലും എടുക്കും. പോട്ടെ. അമ്മേ,
നയനെ അകത്തേറ്റി അമ്മേ. കയറ്റേണ്ടി വന്നു. എന്തിന്? ഞാനും അച്ഛനും അല്ല അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. മോന്റെ ചേച്ചിയാ. ചേച്ചിക്ക് എന്താ തലയ്ക്ക് സ്ഥിരത ഇല്ലാതായോ? കുടുംബ കോടതി കയറി ജഡ്ജിയെ കാണുന്നതിന് മുമ്പും അവള് ചില നാടകങ്ങളൊക്കെ കളിച്ചു. അതുപോലെ ഇവിടെ വന്ന് ചേച്ചിയുടെ കാലിലും വീണോ? അപ്പോഴേക്കും ചേച്ചി കഴിഞ്ഞതൊക്കെ മറന്നോ? അങ്ങനെ മറക്കാൻ പറ്റുന്ന കാര്യങ്ങളാണോ അവള് ചെയ്തത്? പിന്നെ എന്തിനാ അവളെ വിളിച്ച് അകത്തേക്ക് കയറ്റിയത്? അമ്മ പറഞ്ഞില്ലേ കാര്യങ്ങള്? നീ ഒരച്ഛനാവാൻ പോകുന്നതുകൊണ്ട്. അന്തം വിട്ട് നോക്കണ്ട, മോള് പറഞ്ഞത് ശരിയാ. അവള് കള്ളം പറയുന്നായിരിക്കും. എന്നിട്ട് കോടതിയിൽ വന്നപ്പോ അങ്ങനെ ഒരു വാർത്ത എന്നെ അറിയിച്ചില്ലല്ലോ. കോടതി നിറങ്ങിയ ശേഷം അവക്ക് തളർച്ച ഉണ്ടായതും ചെക്കപ്പ് നടത്തിയതും. ഇതൊക്കെ അവള് പറയുന്ന കാര്യങ്ങളല്ലേ? ഇതിനു മുമ്പ് അവൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടില്ലേ? അത് നിന്നെ പോലെ തന്നെ ഞങ്ങൾക്കും അറിയാം. അതുകൊണ്ട് അവൾ അമ്മയാവാൻ പോകുന്നറിഞ്ഞപ്പോ ഞങ്ങൾ വിശ്വസിച്ചില്ല. ഞാൻ നേരെ പോയി അവളെയും കൊണ്ട് ഡോക്ടർ ലീനയുടെ അരികിലേക്ക്. വിശദമായ ചെക്കപ്പിന് ശേഷം അവള് പ്രഗ്നന്റ് ആണെന്ന് അറിയിച്ചു. അച്ഛനാകാൻ പോകുന്നെന്ന് വാർത്ത അറിഞ്ഞപ്പോ ഇവന്റെ മുഖം നോക്കുമോളെ. ഞങ്ങളുടെ എല്ലാവരുടെയും അവസ്ഥ ഇതുതന്നെയായിരുന്നു. എങ്കിലും അവളെ വീട്ടിൽ കയറ്റണ്ടായിരുന്നു. നിന്റെ കുഞ്ഞല്ലേ നന്ദ അവളുടെ വയറ്റിൽ വളരുന്നേ. അതിന് നല്ല ഭക്ഷണം കിട്ടണ്ടേ? ജനിക്കുന്ന കുഞ്ഞിന്റെ ഹെൽത്ത് നന്നായിരിക്കണ്ടേ? എന്ന് കരുതി സ്ഥിരമായിട്ട് അവളിവിടെ നിർത്താമെന്ന് വാക്കൊന്നും കൊടുത്തിട്ടില്ല ഞങ്ങൾ അവൾക്ക്. സ്വഭാവത്തിന് മാറ്റമില്ലെങ്കിൽ പറഞ്ഞുവിടും. പിന്നെ ഇവിടെ നിൽക്കുമ്പോ അവളുടെ മനസ്സ് വിഷമിപ്പിക്കാതെ നോക്കണം. അവളെക്കുറിച്ച് ഓർത്തല്ല, നിന്റെ കുഞ്ഞിനെ കുറിച്ച് ഓർത്ത്. ഈ അവസ്ഥയെ പോലും അവളെ സ്നേഹിക്കാൻ എനിക്ക് പറ്റുന്നില്ല അമ്മേ. അത്രയ്ക്ക് വെറുത്തു പോയി. അതെ, ഇനി ഇങ്ങനൊന്നും വിളിക്കില്ല നന്ദേട്ടാ. ഞാൻ ഞെട്ടുമ്പോ അതിനേക്കാളും ഞെട്ടും നമ്മുടെ കുഞ്ഞ്. നിനക്ക് വിശേഷം ഉണ്ടെന്ന് പറഞ്ഞപ്പോ എന്റെ കുഞ്ഞാണല്ലോ അതെന്ന് കരുതി നിനക്കൊരു സൗജന്യം തന്നു. എന്നാ, ജനിക്കുന്നത് എന്റെ മാത്രമല്ല നിന്റെ കൂടി ചോരയാ. അതുകൊണ്ട് അത് ജനിക്കാതിരിക്കുന്നതാ നല്ലത്. അങ്ങനൊന്നും പറയല്ലേ നന്ദേട്ടാ. ആ കുഞ്ഞിനെ എനിക്ക് പ്രസവിക്കണം, പൊന്നു പോലെ വളർത്തണം. നിർത്തി. കുഞ്ഞിനെ വളർത്താൻ നിനക്ക് അർഹത ഇല്ലാത്തതുകൊണ്ട് അത് ജനിക്കണ്ടെന്ന് പോലും ഞാൻ ആഗ്രഹിക്കുന്നത്. എത്രയൊക്കെ വൈരാഗ്യം ഉണ്ടെങ്കിലും നന്ദേട്ടനൊരു അച്ഛനാവാൻ പോകുന്നറിയുമ്പോ സന്തോഷത്തോടെ മതി മറന്ന് എന്നെ കോരി എടുക്കുമെന്ന് ഞാൻ വിചാരിച്ചത്. അതേടി, തൂമ്പയും കൊണ്ട് ഞാൻ വരാം നിന്നെ കോരി കളയാൻ. അങ്ങനെ കോരി കളയുമ്പോ ഒന്നല്ല രണ്ട് ജീവനെയാ നന്ദേട്ടൻ കോരി കളയണേന്ന് ഓർക്കണം. നീ കൂടുതലൊന്നും സംസാരിക്കല്ലേ. നീ ഇവിടെ കേറി നിറഞ്ഞപ്പോ മുതല് ശരീരത്തിന് ആകമാന ഒരു തരിപ്പാ. അത് കൂടിയാലേ പിന്നെ പ്രശ്നമാ. റൂമിൽ നിന്നിറങ്ങി പോയി. അടുക്കളയിൽ നിൽക്കാൻ രോഹിണിയെ അനുവദിക്കില്ല. ഇവിടെ നന്ദേട്ടനും ഞാൻ പിന്നെ എവിടെ പോയി നിൽക്കാൻ? വീട്ടിന്റെ മോളിൽ കയറി ഇരിക്കണി.
ഒച്ചക്കാണ മോളവിടെ? ഇനി അവൾ ഇങ്ങോട്ട് വരത്തില്ല. വരൂലെന്നാ? എടാ, എല്ലാവരും എപ്പോഴും കള്ളം പറയുമെന്ന് വിചാരിക്കരുത്. കേട്ടത് സത്യമാടാ മോനെ, നീ ഒരു അമ്മാവനാകാൻ പോവാ. അതേടാ മോനെ, അവളുടെ പറച്ചില് കേട്ടപ്പം ഞാനും വിശ്വസിച്ചില്ല. എന്നുവെച്ചാ അതിനത്ര വലിയ സന്തോഷമൊന്നും അവള് കാണിച്ചില്ലെന്നേ. എന്തായാലും ശരി, അവക്കൊരു പിടിവള്ളിയായി. നിങ്ങളെ വളാണ് 100 വട്ടം തിരക്കിയിട്ട് കാര്യം ഉറപ്പിച്ചാ മതി. ഇനി എന്തുവാടാ തിരക്കാനുള്ളത്? അവളുടെ അമ്മായിയമ്മ തന്നെയാ കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ചതും അവിടുന്ന് നേരിട്ട് സത്യം പറഞ്ഞതും. അതും അവർക്ക് പരിചയത്തിലുള്ള ഡോക്ടറെ. എന്നിട്ട് അവളെ വീട്ടിൽ കയറ്റിയോ? പിന്നെ വൃന്ദാവനത്തിലെ പേരക്കുട്ടിയെ വയറ്റിലിട്ടുകൊണ്ട് നടക്കുന്നവളെ വീട്ടിൽ കയറ്റാതിരിക്കോ? ആ കാലക്കേട് നന്ദനും ആ കുടുംബത്തിലുള്ളവർക്കും തീർന്നിട്ടുണ്ടാവില്ല. അതാ, നീ എന്താടാ ഇങ്ങനെയൊക്കെ പറയുന്നേ? കൈവിട്ട് പോയിന്ന് കരുതിയ ജീവിതം നിന്റെ പെങ്ങൾക്ക് തിരിച്ചു കിട്ടിയത് നിനക്ക് പിടിച്ചില്ലയോ? അവള് നന്നായെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇത് അങ്ങനെയല്ലല്ലോ, കേറിക്കൂടിയ കഴുത്തിറക്കുന്ന പ്രവൃത്തികളല്ലേ ചെയ്തിട്ടുള്ളൂ. എടാ, ഇനിയിപ്പൊ അങ്ങനെയൊന്നും അവളെ ഒഴിവാക്കാൻ പറ്റത്തില്ല. നന്ദനെന്ന് പറയുന്നവൻ എന്നെ കണ്ടപ്പോ ചാടി തുള്ളി. എന്ന് വെച്ചാ കോടതിയും കേസും വഴക്കും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയാലേ അവന്റെ കുഞ്ഞ് അവളുടെ വയറ്റില്, ഇഷ്ടം പോലെ കുഞ്ഞിനും അവക്കും ചെലവിനും കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ഇനി ഇങ്ങനെ തട്ടിയും മുട്ടിയൊക്കെ പോകുന്നതാ എല്ലാവർക്കും നല്ലത്. ഓ, ഏതായാലും തൽക്കാലം ഒരു ആശ്വാസമായി എനിക്കും എന്റെ മോക്കും. നന്ദനിപ്പ ചാടി തുള്ളിയാലും ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ് അതിന്റെ മോണ കാട്ടിയുള്ള ചിരിയൊക്കെ കാണുമ്പം ഏതാണുങ്ങളടാ തണുക്കാത്തത്. ഓ, അവളുടെ ജീവിതം രക്ഷപ്പെട്ടു. ഇനി അമ്പലത്തിൽ പോയിട്ട് അവളുടെ പേരിൽ ഒരു വഴിപാട് കഴിക്കണം. മരുമോൻ എന്നെ സ്നേഹിക്കാൻ വേണ്ടി എന്റെ പേരിലും. അമ്മച്ചി, അമ്മച്ചിക്കും ജോസാറിനും ഒക്കെ വിഷമമുണ്ടാക്കുന്ന ഒരു വാർത്തയുണ്ട്. അവളെ വീട്ടിൽ കയറ്റേണ്ടി വന്നു നയനെ. എന്തൊക്കെയാ തനി പറയുന്നത്? സത്യമാണ് സർ, ഞാനേ അവളെ അകത്ത് കയറ്റിയത്. എന്നാ വിവരക്കേടാ മോളെ നീ കാണിച്ചത്? ഇങ്ങനൊരു അബദ്ധം കാണിക്കാനുള്ള കാര്യം എന്താ? അത് അവള് പ്രെഗ്നന്റാ. അവൾ അറിഞ്ഞുകൂടെ തനിക്ക് വീടിനകത്ത് കേറാനുള്ള അടവായിരിക്കും ഇത്. അതറിയാവുന്നതുകൊണ്ട് അമ്മ അവളെയും കൂട്ടി ഹോസ്പിറ്റലിൽ പോയി സത്യാവസ്ഥ അറിഞ്ഞു. പിന്നെ എത്രയൊക്കെ ആയാലും നന്ദന്റെ കുഞ്ഞല്ലേ അമ്മച്ചി, അതിന്റെ ഒരു പരിഗണന കൊടുത്തല്ലേ പറ്റൂ. പരിഗണന കാറ്റിയത് അബദ്ധമായി പോയെന്നേ ഞാൻ പറയത്തുള്ളൂ. എന്റെ അഭിപ്രായം അത് തന്നെയാ. ഇടയ്ക്ക് ബോൾഡായി പോയിട്ട് പിന്നെ ഇങ്ങനെയുള്ള തെറ്റായ തീരുമാനം എടുക്കുന്നത് അത് പിന്നെ അവസാനം തന്റെ നാശത്തിന് കാരണമാവും ചെയ്യും. ബന്ധം ഒഴിയാൻ പോയതല്ലേ മോളുടെ ആങ്ങളെ അവളെ, പിന്നെ എന്നാത്തിനായിരുന്നു ഇത്? ആങ്ങളയ്ക്ക് കുട്ടി ജനിക്കും വേറൊരു കല്യാണം കഴിച്ചാലും. സ്വത്തും പണവും ഒന്നും ഇല്ലെങ്കിലും കുടുംബത്തിൽ കയറ്റാൻ കൊള്ളാവുന്ന ഒരു പെങ്കൊച്ചിനെ കൊണ്ടുവന്ന അത് മനസമാധാനമാ മോളെ. നന്ദൻ അവളെ വീട്ടിൽ കയറ്റാൻ സമ്മതിച്ചോ? അത് സമ്മതിക്കില്ലല്ലോ. അച്ഛന്റെ അമ്മയുടെ അറിവോടെ ഞാനെടുത്ത തീരുമാനം ഇത്. അതിന്റെ പേരിൽ നന്ദൻ എന്നെ ഒരുപാട് കുറ്റപ്പെടുത്തി, ഇനിയും അതുണ്ടാവും. പക്ഷേ ഈ അവസ്ഥയിൽ അവളെ പറഞ്ഞുവിട്ട അവൾ ആ കുഞ്ഞിനെ നശിപ്പിക്കും. അതായിരുന്നു നല്ലത്. അവൾക്കൊക്കെ എന്തിനാ ഒരു കുഞ്ഞ്? എത്രയൊക്കെ ആയാലും നന്ദന്റെ കുഞ്ഞല്ലേ ജോസാറേ.
ഇങ്ങനെ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ വീട്ടിനകത്ത് കയറ്റാൻ കൊള്ളാത്തവർക്കൊക്കെ താൻ ഇടം നൽകുന്നത്. ഇപ്പൊ ഒരാളല്ലല്ലോ, രണ്ട് പാമ്പുകൾ വീട്ടിനകത്തായി, ഒരാൺപാമ്പും ഒരു പെൺപാമ്പും. രണ്ടും കൂടെ ഇനി ആ വീട് മുടിക്കാതിരുന്ന ഭാഗ്യം. കളയേണ്ടവരൊന്നും ഇതുവരെ താൻ കളഞ്ഞിട്ടില്ല, പകരം കൂട്ടാൻ പാടില്ലാത്തവരൊക്കെ താൻ കൂടെ കൂട്ടി. ഇപ്പൊ അച്ഛനെ വീണിട്ടുള്ളൂ, അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല. ഇനി അമ്മയും ചിലപ്പോ തളർത്തി കളയാനെ തന്റെ ഈ പ്രവൃത്തി കൊണ്ട് ഉപകരിക്കൂ. ഒരിക്കൽ നമ്മൾ ശത്രുവായി കണ്ടവര്, ദ്രോഹിച്ചവര്, പിന്നീട് അനുനയത്തിൽ അടുത്തുകൂടിയാലും അവരുമായിട്ട് ഒരു ലോഹ്യവും പാടില്ല മോളെ. അങ്ങനെ ചെയ്ത അവസരം മുതലാക്കി അവർ പഴയതിനേക്കാൾ മോശക്കാരാകും. നയനെ അമ്മയാവും പോവാ, അതുകൊണ്ട് ആ വീട്ടിൽ കയറ്റിയെന്നറിയാം. എങ്കിലും അത് വേണ്ടായിരുന്നു, അവൾക്ക് കാര്യമായ മാറ്റമൊന്നുമില്ല. ആദർശവാനായ ആങ്ങളയുടെ ഉപദേശത്തിന് നന്ദി. എന്നാ നീ വന്ന് വിളിച്ചോണ്ട് പോടാ നിന്റെ പെങ്ങളെ. ഞാൻ വിളിച്ചാലും അവള് വരില്ല, കാരണം അവൾക്കിപ്പോ ലോട്ടറി അടിച്ചിരിക്കുന്നത്. അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞാണ് പ്രശ്നമെങ്കിൽ അളിയെ അവൾക്ക് ചെലവിന് കൊടുത്താൽ മതിയായിരുന്നല്ലോ. ഇതാ വീണ്ടും ആ വീട്ടിനകത്ത് യുദ്ധം ഉണ്ടാക്കാൻ വേണ്ടിട്ടാ അവളെ അകത്ത് കയറ്റിയത്. നിന്റെ പെങ്ങളുടെയും നിന്റെയൊന്നും മനസ്സിരിപ്പ് ശരിയല്ല. നീ ഇപ്പൊ ഇത് പറയുന്ന എന്തിനാടാ? എന്റെ കുഞ്ഞ് അവളുടെ വയറ്റിൽ കിടക്കുന്നോണ്ട് ചെലവിന് കൊടുത്താ മതിയെന്ന്. അപ്പൊ നിനക്കും ജോലിയൊന്നും ചെയ്യണ്ടല്ലോ, ആ ചെലവിൽ നിനക്കും അങ്ങ് ജീവിക്കാലോ. എനിക്കിനി ജോലി എടുക്കാൻ ജീവിക്കണല്ലേ, അത് പറയാൻ കൂടിയാ ഞാൻ വന്നത്. ഒന്ന് പത്തി താഴ്ത്തിയപ്പോ എല്ലാവരും തലയിൽ ചവിട്ട. ആ തട്ടുകളെ തങ്കപ്പൻ ജോലിക്ക് വരണ്ടെന്ന് പറഞ്ഞു. ഓ, ഇപ്പോ നന്നായിട്ട് അധ്വാനിക്കാനുള്ള മനസ്സുണ്ടളിയാ. അളിയെ ഇഷ്ടമുള്ള തന്നാൽ മതി, നാളെ മുതൽ ഞാനും പണിക്ക് വന്നോട്ടെ. നിന്റെ അധ്വാനം തൃപ്തി ആയതുകൊണ്ടായിരിക്കും തങ്കപ്പൻ പറഞ്ഞു വിട്ടത്. അതല്ലളിയ, ആ കീടശാജി സജിയൊക്കെ അയാളെ വരട്ടി, പിന്നെ എന്നെ പറഞ്ഞുവിടാതെ നിവൃത്തിയില്ലല്ലോ. ഓ, അപ്പൊ സകല കീടങ്ങളും എന്റെ കടയ്ക്കേറി നിറങ്ങാനാണോ ഞാൻ നിനക്ക് ജോലി തരുന്നത്? ഇപ്പൊ മനസ്സിലായി, പെങ്ങളെ നിന്റെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് പെങ്ങൾക്ക് ചെലവിന് കൊടുക്കണമെന്ന് പറഞ്ഞ എന്റെ രഹസ്യം. ഇപ്പൊ മനസ്സിലായി, പെങ്ങളെ നിന്റെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് പെങ്ങൾക്ക് ചെലവിന് കൊടുക്കണമെന്ന് പറഞ്ഞ എന്റെ രഹസ്യം. അങ്ങനെ എന്റെ ചെലവിൽ നീ ജീവിക്കണ്ട, എന്റെ കടയിൽ പണിയെടുക്കണ്ട, പോയിക്കോളണം. അല്ലെങ്കിൽ ദാനം കിട്ടിയ കരളുണ്ടല്ലോ, ഇടിച്ച് കാലക്കും ഞാൻ. അയ്യോ, വേണ്ടായിരുന്നു. നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ല, ഞാൻ പറഞ്ഞല്ലോ ജനിക്കുന്ന കുഞ്ഞിന് ഒരു കേടുപാടും ഉണ്ടാവാൻ പാടില്ല, അതുകൊണ്ട് കുടിക്ക. അല്ല, ചേച്ചി കുടിച്ചായിരുന്നോ? നീ അതൊന്നും തിരക്കണ്ട, കുടിച്ചിട്ട് ഗ്ലാസ്സിങ് ഇതാ. എന്തിനടി കരയുന്ന? എന്തെല്ലാം ദ്രോഹങ്ങൾ ചെയ്തു, എന്നിട്ടും എന്നെ സ്നേഹിക്കുന്നു നീ മനസ്സുണ്ടല്ലോ. അയ്യോ, അതിനെ എത്ര മടങ്ങിയാലും മതിയാവില്ല. നിന്റെ സിനിമ ഡയലോഗൊന്നും എനിക്ക് കേൾക്കണ്ട. നീ ഇത് പറയുമ്പോഴും നിന്റെ ഉള്ളിൽ എന്താണെന്നൊക്കെ എനിക്കറിയാം. ഒന്നോർത്തോ, നന്ദന്റെ കുഞ്ഞ് നിന്റെ വയറ്റിലുള്ളപ്പോഴും നീ ഇവിടെ നിൽക്കണമെന്ന് അവനില്ല.
ഒഴിഞ്ഞു പോണോന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അധികം ജാടയും വേലയൊന്നും ഇറക്കാതെ ഒരു മൂലയിൽ ഒതുങ്ങിയ നിനക്ക് പഴച്ചു പോവാം. എന്റെ അവസ്ഥ എനിക്ക് നന്നായിട്ട് അറിയാം. ഇവിടെ മൂന്ന് നേരവും നല്ല ഭക്ഷണം കിട്ടുന്നുണ്ടല്ലോ, അത് തന്നെ ധാരാളം. എന്റെ കുഞ്ഞിന്റെ ആരോഗ്യം തന്നെയാ ഞാനും നോക്കുന്നെ. അതുകൊണ്ട് ആട്ടിപ്പായച്ചാലും പോവില്ല. അയ്യോ, ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല, നല്ല കൊഴുപ്പുണ്ടായിരുന്നു. ചേച്ചിയെ, അല്ല ഞാനേ, ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടോ? ഇങ്ങനെ പയ്യെ പയ്യെ നിന്നെ മാന്തി കീറിക്കോളാം ഞാൻ. പിന്നെ ഒരു ഗുണമുണ്ട്, കുറച്ച് ദിവസം ഈ രീതിയിൽ പോയാ അങ്ങ് പൊക്കോളും മുകളിലോട്ടെ. എനിക്ക് ജനിക്കുന്ന കുഞ്ഞിനെ ചൂണ്ടിക്കാണിക്കാൻ ഒരച്ഛൻ വേണം. അതുകൊണ്ട് എന്ത് സഹിക്കും ഞാൻ, എന്തും. ആളെങ്ങനെയാ, സാറിനെ പോലെ മുഖം നോക്കാതെ മുന്നോട്ട് പോകുന്ന ആളാണോ?